മുടി കൊഴിച്ചിലും കഷണ്ടിയുള്ള ഭാഗത്ത് മുടി കിളിർത്ത് വരുന്നതിനും താര മാറാനും വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ പാക്കും ഹെയർ ഓയിലും പ്രയോഗിച്ച നിരവധി ആളുകൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയുകയും അതിനോടൊപ്പം ചോദിച്ച ഒരു ചോദ്യമാണ് നമുക്കെങ്ങനെയാണ് നര മാറ്റിയെടുക്കാൻ സാധിക്കുന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഔഷധങ്ങളും ആ ഒരു ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറുകളെ നമ്മുടെ മുടിക്ക് കൂടുതൽ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരോഗ്യമുള്ള മുടികളാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ മുടി കൊഴിഞ്ഞു പോകത്തില്ല. അത് മാത്രമല്ല നമുക്കുള്ള നര മാറാനും ഏറ്റവും നല്ലതാണ്. കാരണം അകാല നരയൊക്കെ ഉണ്ടാകുന്നത് ഹെൽത്തി ഹെയർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഹെയറിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഔഷധ ചേരുവകളാണ് ഈ രണ്ട് പാക്കിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഹെയർ പാക്കും അതുപോലെ തന്നെ ഹെയർ ഓയിലും. അപ്പോൾ ഇതിൻ്റെ പ്രയോഗ രീതിയെക്കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ലൈവായിട്ട് തന്നെ വീഡിയോ കാണിച്ചു തന്നിരുന്നു. ആ മരുന്ന് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം, എങ്ങനെ ആ കൂട്ട് മിക്സ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട്. എന്നിട്ട് പലർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ തന്നെ ഈ മരുന്ന് ഡയറക്റ്റ് പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ആ മരുന്ന് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ കഷണ്ടിക്കും താരൻ മാറാനും വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലാദ്യം നമ്മൾ ഹെയർ പാക്കാണ് പ്രയോഗിക്കേണ്ടത്. ഹെയർ പാക്ക് നമുക്കറിയാം, ഇതേപോലെ നമ്മുടെ സൗകര്യത്തിന് ഒന്നോ രണ്ടോ സ്പൂൺ ഹെയർ പാക്ക് ആ പൗഡർ എടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച്, നോർമൽ വാട്ടറാണ് ഒഴിക്കേണ്ടത്, വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ എല്ലാ ദിവസവും ആദ്യം നമ്മുടെ തലയിൽ പുരട്ടി ഒരു മണിക്കൂർ നിന്നതിന് ശേഷം കഴുകിക്കളയേണ്ടത്. ആദ്യത്തെ മാസം എല്ലാ ആഴ്ചയിലും മൂന്ന് ദിവസമാണ് നമ്മൾ ഹെയർ പാക്ക് പുരട്ടേണ്ടത്. അതിൽ ഓൾട്ടർനേറ്റീവ് ഡേ ആയിട്ട് ചെയ്താൽ മതി, ഒന്ന് രണ്ട ഒരിക്കൽ നമുക്ക് പുരട്ടാം. എന്നാൽ നമുക്ക് താരനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ഡേയ്സ് ആദ്യത്തെ ആഴ്ചയിൽ പുരട്ടുകയും ബാക്കിയുള്ള ആഴ്ചകളിൽ ഓൾട്ടർനേറ്റീവ് ഡേയിലുമാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ തലയിൽ പുരട്ടി ഇത് നന്നായിട്ട് ഇതേപോലെ നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പ് ഏരിയയിലും അതുപോലെ തന്നെ തലയിലും ഇതേപോലെ ബ്രഷിൽ മുക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് തലയിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രൂപത്തിൽ തന്നെ ജസ്റ്റ് ആ മുടി ഇടകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ സ്കാൽപ്പിൽ വരുന്ന രൂപത്തിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഓരോ ഭാഗത്തായിട്ടും. ഇപ്പോൾ നമുക്ക് മുടി ഇടകളിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് ഉള്ളിലുള്ള സ്കാൽപ്പ് ഏരിയയിൽ നമ്മൾ പുരട്ടിയാലും മതിയാവും. ഓക്കെ, ഇങ്ങനെ സമയമെടുത്ത് തന്നെ ചെയ്യണം. എവിടെയാണോ കൂടുതലായിട്ട് നമുക്ക് ഡാൻഡ്രഫ് ഉള്ളത് ആ ഒരു ഏരിയ തന്നെ ഇതേപോലെ പുരട്ടി നമ്മൾ ഒരു മണിക്കൂർ നിന്നതിന് ശേഷം കണ്ടോ ഇതേപോലെ ഇങ്ങനെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇളം ചൂട് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഇളം ചൂട് വെള്ളം ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ട് കഴുകിക്കളയുക. സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ തല തോർത്ത് ആ ഒരു ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതേപോലെ നമ്മുടെ താടിയുള്ള ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് പുരട്ടാവുന്നതാണ്. ഇപ്പം നര ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ താരൻ താടിയിലുണ്ടെങ്കിലും നമുക്ക് അതേപോലെ പുരട്ടാം. പിന്നെ നന്നായിട്ടൊന്ന് തല തോർത്തിന് ശേഷം നമ്മൾ ഓയിൽ പ്രയോഗിക്കണം. ഓയിൽ കുറച്ച് പാകത്തിനെടുത്തതിന് ശേഷം തലയിൽ പുരട്ടി അരമണിക്കൂർ നിന്നതിന് ശേഷമാണ് നമ്മൾ കുളിക്കേണ്ടത്. ഇതേപോലെ നമ്മൾ തലയിലേക്ക് ഓയിൽ പുരട്ടുക. ഓയിൽ പുരട്ടി അതിനോടൊപ്പം തന്നെ താടിയുള്ളവരാണെങ്കിൽ താടിയുള്ള ഭാഗത്ത് കൂടി ഇതേപോലെ ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കണം. ഓക്കെ, കാരണം കൂടുതൽ പെട്ടെന്ന് നമുക്ക് ആ താടി കറുത്ത് വരാനും തല കറുത്ത് വരാനും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതേപോലെ കുറച്ച് ഓയിലെടുത്തിട്ട് നമ്മൾ തലയിലേക്ക് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. ഇത് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് ഓയിൽ പ്രയോഗം. എന്നാൽ ഹെയർ പാക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം നമ്മൾ പ്രയോഗിച്ചാൽ മതിയാവും.